ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ് ഇനിയുള്ള വീഡിയോകളിൽ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ പ്രധാന സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാത്തവർ കാണുക. എന്നും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുക. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889 നവംബർ 14. ഇപ്പോൾ നവംബർ 14 നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. മരിച്ച വർഷം 1964. പിതാവ് മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവും സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. മാതാവ് സ്വരൂപ് റാണി, പത്നി കമല കൗൾ. ജവഹർലാൽ നെഹ്റുവിന്റെ പുത്രിയാണ് ഇന്ദിരാഗാന്ധി. അലഹബാദിലുള്ള നെഹ്റുവിന്റെ വീട് ആനന്ദഭവനം. ആനന്ദഭവനം എന്നാണ് അലഹബാദിലുള്ള നെഹ്റുവിന്റെ വീട് അറിയപ്പെടുന്നത്. ചാച്ചാജി എന്ന് വിളിക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവിനെ. നെഹ്റുവിനെയാണ് ചാച്ചാജി എന്ന് വിളിക്കപ്പെട്ടത്. ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിളിച്ചത് ടാഗോർ. ടാഗോറാണ് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിളിച്ചത്. അലഹബാദിലുള്ള നെഹ്റുവിന്റെ വീട് ആനന്ദഭവനം. ചാച്ചാജി എന്ന് വിളിക്കപ്പെട്ടത് നെഹ്റുവാണ്. ശിശുദിനമായി ആഘോഷിക്കുന്നത് നെഹ്റുവിന്റെ ജന്മദിനമാണ്. ഇന്ത്യയുടെ രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിളിച്ചത് ടാഗോറാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. 17 വർഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 16 വർഷവും 9 മാസവുമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നത്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി നെഹ്റു നടത്തിയ പ്രസംഗം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നെഹ്റുവിന്റെ പ്രധാന കൃതികളാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോക്ടർ, അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച് വിൻസെന്റ് ചർച്ചിലാണ്. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് ചർച്ചിൽ. നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡാണ് നെഹ്റു ആരംഭിച്ച പത്രം. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നത് നെഹ്റുവാണ്. അർദ്ധരാത്രി സ്വാതന്ത്ര്യത്തലേന്ന് നെഹ്റു നടത്തിയ പ്രസംഗമാണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നെഹ്റുവിൻ്റെ പ്രധാന കൃതികളാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്ന് 5ാം ക്ലാസ്സിൽ മലയാളത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ചർച്ചിലാണ്. നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡാണ്. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം 1955. നെഹ്റുവിൻ്റെ സമാധി സ്ഥലമാണ് ശാന്തിവനം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞ വാക്കുകളാണ്. നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്ന്? ലണ്ടൻ. ബ്രസൽസിൽ നടന്ന ഏത് സമ്മേളനത്തിലാണ് നെഹ്റു കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത്? മർദ്ദിത ജനങ്ങളുടെ ലോകസമ്മേളനത്തിൽ. ഇപ്പോൾ ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനങ്ങളുടെ ലോകസമ്മേളനത്തിനാണ് കോൺഗ്രസ് പ്രതിനിധിയായി നെഹ്റു പങ്കെടുത്തത്. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം 1955. നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ശാന്തിവനം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർത്തെണീക്കുന്നു എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് ലണ്ടനിലാണ്. ബ്രസലിൽ നടന്ന സമ്മേളനത്തിൽ, അതായത് മർദ്ദിതരുടെ ലോക സമ്മേളനത്തിൽ, നെഹ്റു കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തു. ജവഹർ എന്ന വാക്കിന്റെ അർത്ഥം രത്നം. ആ ദീപം പൊലിഞ്ഞു. ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജി. നെഹ്റുവിന്റെ ആത്മകഥ സമർപ്പിച്ചിട്ടുള്ളത് ആർക്ക്? കമലയ്ക്ക്. ഇപ്പോൾ നെഹ്റുവിന്റെ ആത്മകഥ, ആ ഓട്ടോ ബയോഗ്രാഫി, അത് ടുവേർഡ് ഫ്രീഡം എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇത് സമർപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കമലയ്ക്കായിരുന്നു.
നെഹ്റുവിന്റെ വിദേശ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചേരി ചേര നയം. ഏത് ചൈന പ്രധാനമന്ത്രിയുമായാണ് 1954 പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത്? ചൌ എൻ ലായ്. ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം രത്നമാണ്. ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ മരണത്തെയാണ്. നെഹ്റുവിന്റെ ആത്മകഥ സമർപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പത്നിയായ കമലയ്ക്കാണ്. നെഹ്റുവിന്റെ വിദേശ നയം ചേരി ചേര നയം എന്നറിയപ്പെടുന്നു. ചൈന പ്രധാനമന്ത്രിയായ ചൌ എൻ ലായുമായിട്ടാണ് പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത്. രസകരമായ കഥയുമുണ്ട് നെഹ്റുവിനെ പറ്റി. അതായത് കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത കുട്ടിയാനയുടെ പേര്. പിൽക്കാലത്ത് ഈ പേരിൽ ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ദിര എന്നായിരുന്നു ആ ആനയുടെ പേര്. അതായത് സ്വന്തം മകളുടെ പേര് തന്നെയാണ് ആ കുട്ടിയാനയ്ക്കും ഇട്ടത്. മൈസൂരിൽ നിന്നാണ് ആനയെ വരുത്തിയത്. രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും എങ്ങും അന്ധകാരമാണെന്നും നെഹ്റു പറഞ്ഞ സന്ദർഭം ഗാന്ധിജിയുടെ വിയോഗവേളയിൽ രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയിലാണ്. അപ്പോൾ അതായത് ആ ദീപം പൊലിഞ്ഞു എന്നും അതേപോലെ രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു എങ്ങും അന്ധകാരമാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയുടെ വിയോഗവേളയിലാണ്. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ജവഹർലാൽ നെഹ്റു ഏത് ഹൈക്കോടതിയിലാണ് വക്കീലായി സേവനമനുഷ്ഠിച്ചത്? അലഹബാദ് ഹൈക്കോടതിയിൽ. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബന്ദിപ്പൂർ സമ്മേളനം. ജപ്പാനിലെ കുട്ടികൾക്കായിട്ട് നെഹ്റു അയച്ചു കൊടുത്ത ആനയാണ് ഇന്ദിര. രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും എങ്ങും അന്ധകാരമാണെന്നും പറഞ്ഞത് ഗാന്ധിജിയുടെ വിയോഗവേളയിലാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അലഹബാദ് ഹൈക്കോടതിയിലാണ് വക്കീലായി സേവനമനുഷ്ഠിച്ചത്. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബന്ദിപ്പൂർ സമ്മേളനമാണ്. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? 1916 ലക്നൗ സമ്മേളനം. തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഗാന്ധിജി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെ ആയിരുന്നു. നെഹ്റുവിന്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ഏത് ജയിലിൽ വെച്ചാണ്? അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ചാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അബ്ദേക്കറെ പറ്റിയാണ്. ഇപ്പം ഡോക്ടർ ബി ആർ അബ്ദക്കർ ജാതീയ ചിന്തകൾക്കെതിരെയൊക്കെ പോരാടിയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്കൂളിൽ ഇരുന്ന് പഠിക്കാനുള്ള അവസരമില്ലായിരുന്നു ക്ലാസ്സിൽ. അപ്പം പുറത്ത് ഒരു ചാക്കിൻ്റെ പുറത്തിരുന്നാണ് അബ്ദേക്കറിനെ പോലെയുള്ള അബ്ദേക്കറിൻ്റെ ജാതിയിലുള്ള കുട്ടികൾ പഠിച്ചിരുന്നത്. അപ്പം ഈ ചാക്ക് ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കും, അത് കുടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ആ പാത്രത്തിൽ തൊടാനുള്ള അവകാശം ഇവർക്കില്ലായിരുന്നു. അപ്പോൾ ഇത് ആ സ്കൂളിലെ പിയൂണായിരുന്നു സാധാരണ ഈ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ പിയൂണില്ലെങ്കിൽ വെള്ളമില്ല എന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ നോ പിയൂൺ നോ വാട്ടർ എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വചനം ഇദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ നോക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം ജനിച്ചത് 1891 ഏപ്രിൽ 14 മരണം 1956 ഡിസംബർ 6. ജന്മസ്ഥലം മോവാണ്, രത്നഗിരി ജില്ല. സമാധി സ്ഥലം ചൈത്യഭൂമി. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അംബേദ്കറുടെ ജാതി എന്ന പേരിൽ ഇന്ത്യ മുഴുവൻ പ്രസിദ്ധമായ ജാതി മഹറാണ്. അതായത് മഹർ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇദ്ദേഹം തുടങ്ങി. അപ്പോൾ അബ്ദേക്കർ തനിക്ക് ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഈ മഹറാണ് അബ്ദേക്കറുടെ ജാതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. മനുസ്മൃതി കത്തിച്ച ദേശീയ നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇപ്പോൾ മനുസ്മൃതി എന്ന് പറയുന്നത് ഹൈന്ദവ ആചാരങ്ങളെപ്പറ്റിയും അനുഷ്ഠാനങ്ങളെപ്പറ്റിയും ഒക്കെ രേഖപ്പെടുത്തിയിരുന്ന കൃതിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ജാതീയ വേർതിരിവുകൾ ഉണ്ടാവാൻ കാരണം മനുസ്മൃതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ മനുസ്മൃതി കത്തിച്ചത്. അപ്പോൾ ആധുനിക മനു എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ, അംബേദ്കറുടെ ജാതി എന്ന പേരിൽ പ്രസിദ്ധമായ ജാതി മഹറാണ്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. മനുസ്മൃതി കത്തിച്ച ദേശീയ നേതാവും ഡോക്ടർ ബി ആർ അംബേദ്കറാണ്.
ഇനി അദ്ദേഹം സ്ഥാപിച്ച കുറേ പാർട്ടികളും സംഘടനകളും ഒക്കെയുണ്ട്. അപ്പോൾ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പറായിരുന്ന ഭാരതീയൻ ബി ആർ അംബേദ്കറാണ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പറായിരുന്നു. ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി സ്ഥാപിച്ച നേതാവും ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. 1942 അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും അംബേദ്കറാണ് സ്ഥാപിച്ചത് 1942. 1945 അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകനും അംബേദ്കറാണ്. കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ, ഞാനൊരു ഹിന്ദുവായി ജനിച്ചു പക്ഷേ ഹിന്ദുവായല്ല മരിക്കുന്നത് എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങളാണ്, കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ, ഞാനൊരു ഹിന്ദുവായി ജനിച്ചു പക്ഷേ ഹിന്ദുവായല്ല മരിക്കുന്നത് എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പറായിരുന്നു അംബേദ്കർ. ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് അംബേദ്കറാണ്. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചതും അംബേദ്കറാണ്. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതും അംബേദ്കറാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വചനങ്ങൾ, കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ, ഞാനൊരു ഹിന്ദുവായി ജനിച്ചു പക്ഷേ ഹിന്ദുവായല്ല മരിക്കുന്നത്. അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് മൂകനായിക്കും ബഹിഷ്കൃത ഭാരതും. മൂകനായിക്ക് ബഹിഷ്കൃത ഭാരത്. ബാബാ സാഹിബ് എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് അംബേദ്കറാണ്. ബാബാ സാഹിബ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം 1956. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അംബേദ്കറെയാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അംബേദ്കറെയാണ്. അംബേദ്കർ രചിച്ച പ്രമുഖ കൃതികളാണ് ദ അൺടച്ചബിൾസ്, ദ ബുദ്ധ ആൻഡ് ദ കാൾമാക്സ്, ഹൂ വെയർ ശൂദ്രാസ്. ദി അൺടച്ചബിൾസ്, ദ ബുദ്ധ ആൻഡ് ദ കാൾമാക്സ്, ഹൂ വെയർ ശൂദ്രാസ്. അപ്പോൾ അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ മൂകനായിക്ക് ബഹിഷ്കൃത ഭാരത്, ബാബാ സാഹിബ് എന്നറിയപ്പെടുന്ന അംബേദ്കറെയാണ്. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചിരുന്നു. അസ്വീകരിച്ച വർഷം 1956. ചരിത്രത്തെ മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തെയാണ് അംബേദ്കർ രചിച്ച പ്രമുഖ കൃതികളാണ് ദ അൺടച്ചബിൾസ്, ദ ബുദ്ധ ആൻഡ് ദ കാൾമാക്സ്, ഹൂ വെയർ ശൂദ്രാസ്. അപ്പോൾ അടുത്ത രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.